ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം
പതിനാലാം അധ്യായം പത്താം വാക്യം, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ, പതിനാലാം അധ്യായത്തിൽ തന്നെ പതിനാലാം വാക്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? കാതലായ രണ്ട് ചോദ്യങ്ങളാണ് ഇയ്യോബ് ഈ അധ്യായത്തിൽ ചോദിക്കുന്നത്. നീതിമാനായ ഇയ്യോബിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വന്ന ചിന്തകൾ വാഗ്രൂപേണ പുറത്തു വരികയാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? മരണത്തിന് ശേഷമുള്ള അവസ്ഥ എന്ത്? ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മരണമഴിയായി കടന്നുപോയി, പിന്നെ എന്താണ് അവസ്ഥ? ശരീരം മണ്ണിൽ ലയിക്കും, മണ്ണിൽ ചേരും, പൊടി പൊടിയായി തീരും, അസ്ഥികൾ പോലും ദ്രവിച്ചു എന്ന് വരും. പക്ഷേ ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് എവിടെ? മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ? മരിച്ചതിന് ശേഷം പിന്നെ ജീവിക്കുമോ? മരിച്ചതിന് ശേഷം ഈ മനുഷ്യനെ പിന്നെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? പിന്നെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ? വളരെ ഗൗരവാഹമായ ഈ ചോദ്യം തലമുറകളായി മനുഷ്യരുടെ ഇടയിലൂടെ, മനുഷ്യരുടെ ചിന്താധാരയിലൂടെ പ്രവഹിച്ചിട്ടുണ്ട്. ചിന്തകന്മാർ ആലോചിച്ചിട്ടുണ്ട്, ബുദ്ധിജീവികൾ ആലോചിച്ചിട്ടുണ്ട്, വലിയ പണ്ഡിതന്മാർ മാത്രമല്ല തീരെ പാമരന്മാർ പോലും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. മരിച്ചതിന് ശേഷം ഞാൻ എവിടെ ചെല്ലും? ചിന്തിച്ചിട്ടുണ്ട്. മരിച്ചതിന് ശേഷം പിന്നെ ഈ ഭൂമിയിലുള്ളവർക്ക് എന്നെ കാണാൻ പറ്റുമോ? ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ കടന്നുപോയവരെ എനിക്കിനി എന്തെങ്കിലും കാണാൻ പറ്റുമോ? ചിന്തിച്ചിട്ടുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ഹൃദയത്തിൽ ഇമ്മാതിരിയുള്ള ചോദ്യങ്ങൾ ചിലപ്പോഴെങ്കിലും പൊത്തി വരാറുണ്ട്. സ്വാഭാവികമാണത്. മരണമെന്ന ഒരു യാഥാർത്ഥ്യത്തെ നേരിടുമെന്നുള്ളത് ഉറപ്പാണെന്നുള്ളത് കൊണ്ട് മരിച്ചതിന് ശേഷമുള്ളതായ അവസ്ഥ എന്താ എന്ന് ചിന്തിക്കുന്നത് വളരെ പ്രസക്തമാണ്. തിരുവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് നമുക്ക് ആധികാരികമായി ചിന്തിക്കാനുള്ള ഒരേ ഒരു പോംവഴി. ദൈവത്തിൻ്റെ വചനമെന്ത് പറയുന്നു? ദൈവത്തിൻ്റെ വചനമെന്ത് പറഞ്ഞു തരുന്നു? മരണത്തിന് ശേഷമുള്ളതായ ഏതോ ഒരവസ്ഥയെക്കുറിച്ചെല്ലാം ചിന്തകന്മാരെല്ലാം ഓരോന്നോരോന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചില ചിന്തകന്മാരുടെ എഴുത്തുകൾ ചിലത് അത് വായിച്ച് അത് ഞാൻ കുറിച്ച് വെച്ചു. ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്കറിയാം വേഡ്സ്വർത്ത് എന്ന് പറയുന്ന സുപ്രസിദ്ധ കവിയെക്കുറിച്ച്. ആംഗ്ലേയ കവിയാണ് വേഡ്സ്വർത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് കവിതയുടെ ഏതാണ്ടൊരു പരിഭാഷ ഇങ്ങനെയാണ്. കവി ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, കുഞ്ഞേ നിങ്ങൾ കുട്ടികൾ എത്ര പേരുണ്ട്? ഉടനെ ആ കുട്ടി പറയുന്നു, ഞങ്ങളോ? ഞങ്ങൾ ഏഴുപേരാണ്. മോനെ അവരെല്ലാം എവിടെയാണെന്നൊന്ന് പറയാമോ? പറയാം. ഞങ്ങൾ ഏഴുപേരുള്ളതിൽ രണ്ടുപേർ കോൺവേ എന്ന സ്ഥലത്താണ്, രണ്ടുപേർ കടലിൽ കപ്പലിൽ കഴിയുന്നു, രണ്ടുപേർ പള്ളിമുറ്റത്ത് കുഴിയിൽ കിടക്കുന്നു, ഞാനും അമ്മയും അടുത്ത വീട്ടിലും പാർക്കുന്നു. എത്ര നിഷ്കളങ്കമായൊരു മറുപടിയാണ് ആ കുട്ടി പറയുന്നത്. കവിയുടെ ഭാവനയാണ്, കവിയുടെ ചിന്തയാണ്. കുഞ്ഞേ നിങ്ങൾ കുട്ടികൾ എത്ര പേരുണ്ട്? ഞങ്ങൾ ഏഴുപേരാണ്. അവരെല്ലാം എവിടെയാണെന്ന് പറയാമോ? ഞങ്ങൾ ഏഴുപേരുള്ളതിൽ രണ്ടുപേർ കോൺവേ എന്ന സ്ഥലത്ത് താമസിക്കുന്നു, രണ്ടുപേർ കടലിൽ കപ്പലിൽ കഴിയുന്നു, രണ്ടുപേർ പള്ളിമുറ്റത്ത് കുഴിയിൽ കിടക്കുന്നു, ഞാനും എൻ്റെ അമ്മയും അടുത്ത വീട്ടിൽ പാർക്കുന്നു. ആ കുട്ടി പറയുന്നത് വളരെ സജീവമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് പറയുന്നത്. അടുത്ത വീട്ടിൽ പാർക്കുന്ന കുട്ടി അടുത്തുള്ള പള്ളിയെക്കുറിച്ചാണ് പറയുന്നത്. പള്ളിയുടെ മുറ്റത്ത് കുഴിയിൽ കിടക്കുന്നു,
സിമിത്തേരിയിൽ കിടക്കുന്നു, അവിടെയാണ് കിടക്കുന്നത്. അങ്ങ് തീർന്നുപോയി എന്നല്ല കുട്ടി പറയുന്നത്. എവിടെയാണ് ഏഴുപേർ? ഏഴുപേരും ഉണ്ടെന്നാണ്. ഏഴുപേരും ഉണ്ട്. രണ്ടുപേർ കുഴിയിൽ കിടക്കുന്നു, രണ്ടുപേര് അവിടെ അങ്ങ് കടലിൽ കപ്പലിൽ കഴിയുന്നു, രണ്ടുപേര് അങ്ങ് കോൺവേ എന്ന സ്ഥലത്ത് താമസിക്കുന്നു, ഞാനും എൻ്റെ അമ്മയും ഇവിടെ അടുത്ത് വീട്ടിൽ പാർക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മരണശേഷമുള്ള ജീവിതമെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമായിട്ട് വേട്സ്വർത്ത് കണ്ടിരുന്നു. കവി അതറിഞ്ഞിരുന്നു, കവിക്കത് മനസ്സിലായിരുന്നു. ഷേക്സ്പിയർ എന്ന് പറയുന്ന പ്രസിദ്ധനായ കവി ഷേക്സ്പിയർ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണപത്രികയിൽ: ഞാൻ നിത്യജീവൻ അവകാശിയാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഷേക്സ്പിയറെക്കുറിച്ച് കേൾക്കാത്തവരും പഠിക്കാത്തവരും മിക്കവാറും കാണുകയില്ല. സുപ്രസിദ്ധ ആംഗ്ലേയ സാഹിത്യകാരനായ ഷേക്സ്പിയർ, ഷേക്സ്പിയറുടെ കാവ്യാത്മകമായ ഡ്രാമ നാടകങ്ങൾ വിശ്വസാഹിത്യത്തിലെ തേജസ്തണിഞ്ഞ മണിമുത്തുകളാണ്. അതിൽ ഷേക്സ്പിയറുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ആധ്യാത്മികമായ അനുഭൂതിപ്രദമായ അനുഭവ മധുരം, ഷേക്സ്പിയർ തൻ്റെ കവിതകളിലൂടെയും ഡ്രാമയിലെ ശീലുകളിൽ കൂടെയും പകർത്തിവെക്കുന്നുണ്ട്. ഒടുവിൽ മരണപത്രം എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി വെച്ചു: ഞാൻ നിത്യജീവൻ അവകാശിയാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന്. ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ പുരാതനായ ആ അനുഗ്രഹീത ഗ്രന്ഥകാരൻ, പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ജോൺ ബെനിയൻ, അദ്ദേഹം പറയുന്നത് മരണമെന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന് മിത്രങ്ങളുടെ സംഘത്തിലേക്കും, നിന്ദയിൽ നിന്ന് നിത്യമഹത്വത്തിലേക്കും കടത്തിവിടുന്ന വാതായനമാണ് എനിക്ക് മരണം. ഒരു വാതിലാണ് ഈ വാതിൽ. ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന് മിത്രങ്ങളുടെ സംഘത്തിലേക്ക് എന്നെ കടത്തിവിടുന്നു, നിന്ദയിൽ നിന്ന് നിത്യമഹത്വത്തിലേക്ക് എന്നെ കടത്തിവിടുന്നു, അങ്ങനൊരു വാതിലാണ് മരണം. നിങ്ങൾ കേട്ട് കാണും, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സുപ്രസിദ്ധനായ രാജ്യതന്ത്രജ്ഞൻ, പുസ്തക പ്രസാധകൻ, ഗ്രന്ഥകാരൻ, ഭരണകർത്താവ്, വളരെ പ്രസിദ്ധനായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അദ്ദേഹത്തിൻ്റെ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വന്തം സഹോദരനായ ജോസഫ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ ദുഃഖവിവശായിരിക്കുമ്പോൾ അവർക്കൊരു എഴുത്തെഴുതി. എഴുത്തെഴുതി എന്താണെന്നറിയാമോ? അമർത്യരുടെ ഇടയിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നതിൽ വിലപിപ്പാൻ എന്തുള്ളൂ. അമർത്യരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാത്തവരുടെ ഇടയിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നതിൽ നിങ്ങൾ എന്തിനു കരയുന്നു? വിലപിപ്പാൻ എന്തുള്ളൂ. 22-ാമത്തെ വയസ്സിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഴുതി വെച്ചു: ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവകുടീരത്തിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കണം, എഴുതി വച്ചിരിക്കണം. എന്താണ് ആലേഖനം ചെയ്യേണ്ടത്? ഇത് എഴുതി വെച്ചതാണ്. പ്രിൻ്ററും പ്രസാധകനുമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ പുറംചട്ടയായ ശരീരം ഇവിടെ കിടക്കുന്നു. കർത്താവ് പരിഷ്കരിച്ച ഒരു പുതിയ പതിപ്പാക്കി പ്രസിദ്ധീകരിക്കും. എന്താണത്? ഈ ഉന്നതനായ, ഈ ശ്രേഷ്ഠനായ ഗ്രന്ഥകാരൻ പറയുകയാണ്, ഭരണതന്ത്രജ്ഞൻ പറയുകയാണ്, പ്രിൻ്ററും പ്രസാധകനുമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ പുറംചട്ടയായ ശരീരം ഇവിടെ കിടക്കുന്നു. കർത്താവ് പരിഷ്കരിച്ച ഒരു പുതിയ പതിപ്പായി അത് ഇനിയും പ്രസിദ്ധീകരിക്കും. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, അതിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞു, ഇനി അതിൻ്റെ കാലം കഴിഞ്ഞു, ഒരു പുതിയ എഡിഷൻ, പുതിയൊരു പതിപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന്. അത് പരിഷ്കരിച്ച പതിപ്പായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു പരിഷ്കരിച്ച പതിപ്പായി ഇനിയും ഈ പുസ്തകം ജനം കാണുമെന്ന്. നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാകും പാവങ്ങളെന്ന് പറയുന്ന സാഹിത്യകൃതിയെക്കുറിച്ച്. പാവങ്ങൾ, ലാ മിറാബ്ലെ എന്ന് ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ, ലെസ് മിസറബിൾസ് എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ, പാവങ്ങളെന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ നോവൽ എഴുതിയ ആൾ നിങ്ങൾ ചിലർക്ക് അറിയാമായിരിക്കും, വിക്ടർ ഹ്യൂഗോ. വിക്ടർ ഹ്യൂഗോ വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനായിരുന്നു. ഈ വിക്ടർ ഹ്യൂഗോ, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ കല്ലറ
അതിൽ തന്നെ അവസാനിക്കുന്നൊരു ഇടനാഴിയല്ല, അതൊരു രാജവീഥിയുടെ തുടക്കം മാത്രം. എൻ്റെ കല്ലറ, എന്നെ ശവസംസ്കാരം ചെയ്യുന്ന എൻ്റെ കല്ലറ, അതിൽ തന്നെ അവസാനിക്കുന്നൊരു ഇടനാഴിയല്ല, അതൊരു രാജവീഥിയുടെ തുടക്കം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാം മഹാന്മാരായിരുന്നു, ചിന്തകന്മാരായിരുന്നു, ബുദ്ധിജീവികളായിരുന്നു. ജർമ്മൻ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ രജതശില്പി എന്ന് പറയാവുന്ന ആളാണ് ഗെഥേ. വിദ്യാഭ്യാസമുള്ളൊരു കേട്ടാണ് ഗെഥേ. ഈ ഗെഥേ, അദ്ദേഹം 18-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ സാഹിത്യത്തിൽ വളരെ ഉജ്ജ്വലത്തായ കാന്തിയോടെ ജ്വലിച്ച ഒരു മഹാനുഭാവനായ സാഹിത്യകാരനാണ്. അദ്ദേഹം പറയുകയാണ്, മരണത്തെപ്പറ്റിയുള്ള വിചാരം എന്നിൽ പൂർണ്ണ ശാന്തി നൽകാൻ കാരണം മനുഷ്യാത്മാവ് അനശ്വരമാണെന്ന ഉറപ്പാണ്. മനുഷ്യാത്മാവ് അനശ്വരമാണെന്ന ഉറപ്പ്. ഈ മനുഷ്യൻ്റെ ആത്മാവ് അത് തീർന്നു പോകുന്നില്ല, അത് അനശ്വരമാണെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് മരണത്തെപ്പറ്റിയുള്ള വിചാരം പൂർണ്ണ ശാന്തി നൽകുന്നത്. അദ്ദേഹം അതിന് പറയുന്നൊരു വാക്കുണ്ട്, ആത്മതത്വം സൂര്യന് സദൃശമാണ്, അസ്തമിക്കുന്നുവെന്ന് തോന്നുമ്പോഴും പ്രകാശ ധോരണി അന്യത്ര പരത്തുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? സൂര്യനെ നാം കാണുന്നു, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു, അസ്തമിക്കുന്നു നാം പറയുന്നു, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ ഈ ഭാഗത്ത് സൂര്യൻ അസ്തമിച്ചെന്നേ ഉള്ളൂ, ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് സൂര്യൻ പ്രശോഭിക്കുകയാണ്, സൂര്യൻ അസ്തമിക്കുന്നില്ല. ഈ നാം കാണുന്ന ഈ പ്രതലത്തിൽ സൂര്യൻ അസ്തമിച്ചു. അന്യത്ര, എൽസ്വേർ, വേറൊരിടത്ത് അവിടെ പ്രശോഭിക്കുകയാണ്, അവിടെ തിളങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൂര്യൻ അസ്തമിച്ചെന്ന് തോന്നുമ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അത് ഈ ഭൂമിയിലുള്ള ഈ ഭാഗത്തുള്ള, ഭൂമിയുടെ ഈ പ്രതലത്തിലുള്ള ഈ ഭാഗത്ത് വസിക്കുന്ന നമുക്ക് സൂര്യൻ അസ്തമിച്ചെന്ന് തോന്നും, പക്ഷേ മറ്റൊരിടത്ത് സൂര്യൻ ഉദിച്ച് പ്രശോഭിച്ച് നിൽക്കുകയാണ്. ആത്മാവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സോക്രട്ടീസിനെ കുറിച്ച് കേട്ടുകാണും. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായ യവന തത്വജ്ഞാനികൾ, ഗ്രീക്ക് ഫിലോസഫേഴ്സ്, വളരെ സുപ്രസിദ്ധരായ ദാർശനികരാണ്. സോക്രട്ടീസ് അദ്ദേഹം ജനത്തെ വഴിതെറ്റിക്കുന്നെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അന്നത്തെ സർക്കാർ വിഷം കൊടുത്തു കൊല്ലാൻ തീരുമാനിച്ചു. വിഷത്തിൻ്റെ പേര് പോലും അറിയാം, എന്താണെന്നോ? ഹെംലോക്ക്. കഴിച്ചാൽ ഉടനെ മരിക്കും, ഹെംലോക്ക്. ഈ വിഷം കൊടുത്ത് മരിക്കാൻ അദ്ദേഹത്തെ വിധിച്ചു. ആഥൻസിൻ്റെ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് അനേകം യുവാക്കൾക്ക് സനാതനമായ സന്മാർഗത്തിൻ്റെയും സൗശീല്യത്തിൻ്റെയും സന്മാതൃകകൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച്, അഭ്യസിപ്പിച്ച്, പരിശീലിപ്പിച്ച് ആഥൻസിലെ ബുദ്ധിജീവികളെ നല്ല ഓജസ്സുറ്റവരാക്കി തീർക്കാൻ അധ്വാനിച്ച മഹാനുഭാവനായ സോക്രട്ടീസിന് വിഷം കൊടുത്തു കൊന്നു. വിഷം കൊടുക്കുമെന്ന് ഉറപ്പായി. വിഷം കുടിച്ച് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ശിഷ്യനായ സിമ്മിയാസ് ചോദിച്ചു, സിമ്മിയാസ് അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, അങ്ങ് ഈ വിഷം കഴിച്ച് മരിക്കുന്നതിന് മുൻപ് ഇത്രയും സന്തോഷഭരിതനായിരിക്കുന്നത് എങ്ങനെയാണ്? എന്തൊരു സന്തോഷം അങ്ങേക്ക്, ഒരു കൂസലുമില്ലാതെ എന്താ ഇരിക്കുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് പ്ലേറ്റോ ആണ് പിൻകാലത്ത് രേഖപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യസത്തമരോടുകൂടി മാത്രമല്ല ദൈവത്തോടുകൂടെയും ജീവിക്കുന്നതിനാണ് ഞാൻ പോകുന്നതെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 400 മുമ്പ് ജീവിച്ച സോക്രട്ടീസ് പറയുന്നു, ഞാനവിടെ ചെല്ലുമ്പോൾ ശ്രേഷ്ഠരായ മനുഷ്യരുടെ കൂടെ മാത്രമല്ല ഞാൻ ജീവിക്കുന്നത്, വിശുദ്ധന്മാരുടെ കൂടെ മാത്രമല്ല ഞാൻ ജീവിക്കുന്നത്, ദൈവത്തോടുകൂടെയും ജീവിക്കും. അതാണ് എനിക്ക് സന്തോഷം നൽകുന്ന ദൃഢമായ വിശ്വാസം. സഹോദരങ്ങളെ, മനുഷ്യജീവിതത്തിൽ മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്. ഇത് അനേകർ വിശ്വസിച്ചിരുന്നു. നമുക്ക് നോക്കാം ഈ തിരുവചനം എന്ത് പറയുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ദൃഢമായ ബോധ്യം നമുക്ക് കാണാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം മുതൽ, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു
എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ജീവൻ വിട്ടാലും ജീവനോടിരുന്നാലും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. ശരീരത്തിലിരിക്കുന്നത് അതിൻ്റെ വേലയ്ക്ക് ഫലപ്രദമാണെങ്കിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. ജീവിച്ചിരിക്കുകയാണോ വേണ്ടത്, അതോ മരിക്കുകയാണോ വേണ്ടത്? രണ്ടിലും രണ്ടിനാലും ഞാൻ ഞെരുങ്ങുകയാണ്. കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ വാഴും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. നിങ്ങൾ ദൈവമക്കൾ നിമിത്തം ഞാൻ ഈ ശരീരത്തിലിരിക്കുന്നത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ജഡത്തിലിരിക്കുന്നതിനും ഞാൻ തയ്യാറാണ്. രണ്ടിനും എനിക്ക് സമ്മതമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിച്ചാൽ ലാഭം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത് പറയാൻ ധൈര്യം കിട്ടിയത്? നല്ല ഉറച്ച പ്രത്യാശ. എങ്ങോട്ടാണ് ചെല്ലുന്നതെന്നുള്ള ഉറപ്പ്, ആരുടെ അരികിലേക്കാണ് ചെല്ലുന്നതെന്നുള്ള ഉറപ്പ്, ആരാണ് എന്നെ സ്വീകരിക്കാൻ കരം നീട്ടി നിൽക്കുന്നത് എന്നുള്ള ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, നല്ല പ്രത്യാശ. അതിന് കാരണമുണ്ട്. മരിക്കുമെന്ന് ചില സൂചനകൾ കിട്ടി, ചില പ്രവചനങ്ങൾ തന്നെ ലഭിക്കുകയുണ്ടായി. മുൻകൂട്ടി അരുളപ്പാടുകൾ ചിലരിൽ നിന്ന് കിട്ടി, ദൈവിക അരുളപ്പാടുകൾ ചില ദൈവമക്കൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി. യെരൂശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ ചിലർ ആത്മീയമായ അരുളപ്പാടുകൾ തന്നെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അപ്പോസ്തലൻ പറയുകയാണ്, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവ് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നു. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. ആസിയയിലെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടി, ഏഷ്യാ മൈനറിലുള്ള കശീശന്മാരെ വിളിച്ചു കൂട്ടി, അവിടെയുള്ള ദൈവമക്കളെ നയിക്കുന്ന ഇടയന്മാരെ വിളിച്ചു കൂട്ടി, അവരോട് പറയുന്ന ഏതാണ്ട് യാത്രാമൊഴി പോലെ പറയുന്ന, ഒടുവിലത്തെ വാക്കുകളെ പോലെ പറയുന്ന ആ അന്തിമ യാത്രാമൊഴികൾ എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഈ ലോകജീവിതത്തിലെ എൻ്റെ പ്രാണൻ അതെനിക്കത്ര വിലപ്പെട്ടതായി തോന്നുന്നില്ല. ഞാൻ I am drawn out irresistibly by the Holy Spirit. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നെ തടുക്കാനാവാത്ത ശക്തിയോടെ പരിശുദ്ധാത്മാവ് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായ യെരൂശലേമിലേക്ക് പോകുന്നു. I am drawn out irresistibly by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാനിതാ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തയ്ക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊരു പ്രാഗൽഭ്യം! എനിക്കതേ ഉള്ളൂ, വേറെ ലക്ഷ്യമില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാഗൽഭ്യം കിട്ടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രസന്നത കൈവരിക്കണമെങ്കിൽ, ഈ ലോകത്തിലെ ദുരിതങ്ങളിൽപ്പെട്ടുള്ളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ രോഗവും കഷ്ടതയും യാതനയും വേദനയും ദുഃഖവും മുറവിളിയുമായി വലയുന്ന ഈ ലോക ജീവിതത്തിൽ, കടത്തിൻ്റെ ഞെരുക്ക് ഒരു വശത്ത്, മക്കളുടെ സ്വൈരക്കേട് വേറൊരു വശത്ത്, ഉഴപ്പുകയും പഠിക്കാതിരിക്കുകയും അലസരായി പെരുമാറുകയും ചെയ്യുന്ന മക്കളുടെ കോപാവേശം ഒരു വശത്ത്, പലതരത്തിലുള്ളതായ വിഘ്നങ്ങളും കേടുകളും കെടുതികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു വശത്ത്, ജീവിതമാകെ ദുരിതങ്ങളുടെ മധ്യത്തിൽ നട്ടം തിരിയുമ്പോൾ
സമാധാനത്തോടെ പ്രത്യാശയോടെ പ്രസന്നതയോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ എന്തു വേണമെന്നോ, എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് കൈവരണം. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ ഓട്ടം തയ്ക്കണം, യേശു തമ്പുരാൻ തന്ന് ശുശ്രൂഷ തയ്ക്കണം. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്ത് പറയുന്നു? എൻ്റെ ഓട്ടം തയ്ക്കണം, യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തയ്ക്കണം. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിരഗിരിയിടവനിക്കായി വെച്ചിരിക്കുന്നു എന്ന് ഒടുവിലത്തെ ലേഖനത്തിൽ തീമോത്തിയോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം നാലാം അധ്യായം ആദ്യ ഭാഗത്ത് അപ്പോസ്തലൻ പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടവനിക്കായി വെച്ചിരിക്കുന്നു. ഈ ഉറപ്പ്, ആ ഒരു പ്രാഗൽഭ്യം, അത് നേടുന്നതാണ് വാസ്തവത്തിൽ സൗഭാഗ്യ സമ്പത്ത്. സ്നേഹിതരെ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സമ്പത്ത് നിങ്ങൾ നേടിയോ? എൻ്റെ ഓട്ടം തികയ്ക്കാൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ചു എന്നുള്ള ആ ഉറപ്പ് നിങ്ങൾ നേടിയോ? ഞാൻ വിശുദ്ധനായി തീരാനുള്ള എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ ഒരു ചുവടെങ്കിലും മുന്നോട്ട് വെച്ചോ? ഇന്നലേക്കാൾ ഒരു ചുവട് കൂടി ഞാൻ മുന്നോട്ട് വെച്ചോ? വിശുദ്ധിയുടെ പാതയിൽ ഇന്നലത്തേതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ മുന്നോട്ട് വെച്ചോ? സ്നേഹത്തിൻ്റെ പാതയിൽ യേശുവേ, നീ പോയ അതേ കാൽ ചുവടിൽ കൂടെ ഞാൻ മുന്നോട്ട് വെച്ച് പോവുകയാണോ? ഞാൻ ജയിച്ച് ജയിച്ച് മുന്നേറുകയാണോ? ചിന്തിക്കൂ സ്നേഹിതരെ, നിങ്ങൾ ആലോചിക്കൂ. എല്ലാം മായയല്ലോ, എല്ലാം താൽക്കാലികമല്ലോ, എല്ലാം ക്ഷണികമല്ലോ, എല്ലാം നശ്വരമല്ലോ, എല്ലാം എല്ലാം മാറി മറയുമല്ലോ. സ്നേഹം മാറി മറയും, പ്രിയപ്പെട്ടവർ വിട്ടുപോകും, സ്നേഹിതരും കൂട്ടാളികളും അകന്നുപോകും. ഇന്ന് സഹായിക്കുന്നവരെ മാറി നിന്നു എന്ന് വരും, ഇന്ന് ഉപദ്രവിക്കുന്നവർ സ്നേഹിതരാകാൻ വെമ്പൽ കൂട്ടി എന്ന് വരും. മനുഷ്യൻ മാറും, ലോകം മാറും, കാലം മാറും, കാലാവസ്ഥ മാറും, സാഹചര്യങ്ങൾ മാറും. പക്ഷേ മാറാതെ നിൽക്കുന്ന ഒരുവനുണ്ട്, അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. അവനെ തന്നെ നിങ്ങൾ മുറുകെ പിടിക്കൂ. ആരോഗ്യം മാറും, പണം മാറും, സമ്പത്ത് മാറും, വീട് മാറും, സ്നേഹിതർ മാറും, എല്ലാം മാറും. പക്ഷേ മാറാതെ നിൽക്കുന്ന ഒരുവനുണ്ട്, അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശുവിനെ ഇന്ന് രക്ഷകനായി നിങ്ങൾ സ്വീകരിപ്പീൻ. അവനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനായി അംഗീകരിപ്പീൻ. അവനോട് വാക്ക് പറയുവീൻ, നാഥ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, ജീവന്റെ വചനം കേട്ട ഈ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ മേൽ അവിടുത്തെ തൃക്കരം വെക്കണമേ. അവിടുത്തെ ആശീർവദിക്കുന്ന കരം ഓരോരുത്തരുടെ മേലും വെച്ച് അനുഗ്രഹിക്കണമേ. സമാധാനം പ്രദാനം ചെയ്യണമേ, ആശ്വാസം പകരണമേ, ജീവൻ തുടിക്കണമേ. കർത്താവേ, സ്വർഗത്തിൻ്റെ തീക്കനൽ വാരി എറിയണമേ. എല്ലാവരെയും സ്വർഗീയ അഗ്നിയാൽ തൊടണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ അഭിഷേകത്തിൻ്റെ ശക്തി ഓരോരുത്തരുടെ മേലും പ്രസരിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.